ബാറക്മോർ പിതാവിനും പുത്രനും പരിശുദ്ധ രൂഹായ്ക്കും സ്തുതി. ആദ്യം മുതൽ നമ്മുടെ മേൽ തൻ്റെ കരുണകളും മനോഗുണവും എന്നും എന്നാളും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമീൻ. ഭക്തനായ പാട്ടുകാരൻ ഇങ്ങനെ പാടി: എൻ്റെ പ്രാർത്ഥനകൾ എൻ്റെ യാചനകൾ കേട്ട ദൈവത്തെ ഞാൻ സ്തുതിക്കും. എൻ്റെ സങ്കടങ്ങൾ എൻ്റെ നൊമ്പരങ്ങൾ കണ്ട ദൈവത്തെ ഞാൻ പുകഴ്ത്തും. കർത്താവിൽ ഏറെ സ്നേഹം നിറഞ്ഞവരെ, കഷ്ടതയുടെ നടുവിലും ഭാരങ്ങളുടെയും പ്രയാസങ്ങളുടെയും വേദനകളുടെയും മധ്യത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ഒരു വിശ്വാസിയുടെ ഒരു വലിയ പ്രാർത്ഥനയാണ് ഈ പാട്ടിലൂടെ നാം കേട്ടത്. കർത്താവിൻ്റെ വചനത്തിലൂടെ ദൈവം നൽകുന്ന വലിയൊരു ഉറപ്പുണ്ട്. ദൈവം നമ്മോട് കൂടെ വസിക്കുന്ന ഒരു ദൈവമാണ്. വേദനകളിലും ഭാരങ്ങളിലും പ്രയാസങ്ങളിലുമെല്ലാം കൂടെ നിൽക്കുന്ന ഒരു ദൈവം. ആ ദൈവം ഓർമ്മപ്പെടുത്തുകയാണ്, കർത്താവ് നിൻ്റെ വഴികളെ നേരെയാക്കും. സദൃശ്യവാക്യങ്ങളുടെ പുസ്തകത്തിലൂടെ ജ്ഞാനികളിൽ ജ്ഞാനിയായ ശലോമൻ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. സദൃശ്യവാക്യങ്ങളുടെ പുസ്തകം 3:6 അവൻ നിൻ്റെ പാതകളെ നേരെയാക്കും. കർത്താവ് യഹോവയായ ദൈവം നമ്മുടെ വഴികളെ നേരെയാക്കും. എപ്പോഴാണ് പ്രിയപ്പെട്ടവരെ അവൻ നമ്മുടെ വഴികളെ നേരെയാക്കുന്നത്? വചനത്തിലൂടെ ഓർമ്മപ്പെടുത്തുകയാണ് 2 കാര്യങ്ങൾ. നീ പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിൽ ആശ്രയിക്കുക. 2, സ്വന്തം വിവേകങ്ങളിൽ നീ ഊന്നരുത്. ആകയാൽ വചനത്തിൽ ഓർമ്മപ്പെടുത്തുന്നു, നിൻ്റെ എല്ലാ വഴികളിലും കർത്താവിനെ നനയ്ക്കുക. സ്നേഹമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൻ്റെ വഴികളെ കർത്താവ് നേരെയാക്കുന്നത് പൂർണ്ണ ഹൃദയത്തോടെ തമ്പുരാനിൽ ആശ്രയിക്കുമ്പോഴാണ്. നമ്മുടെ ബുദ്ധിയിലും നമ്മുടെ വിവേകത്തിലും ആശ്രയിക്കാതെ കർത്താവിൻ്റെ വഴികളിലേക്ക്, ദൈവിക ചിന്തകളിലേക്ക്, ദൈവത്തിലേക്ക് നമ്മൾ തിരിയുമ്പോഴാണ്. ആകയാൽ അങ്ങനെ തിരിയുമ്പോൾ നമ്മുടെ ജീവിതങ്ങൾ, നമ്മുടെ വഴികൾ അർത്ഥമുള്ളതും പ്രകാശപൂരിതവുമായിത്തീരും. ഒരു മനുഷ്യൻ്റെ വില നിശ്ചയിക്കുന്നത് അവൻ പിന്തുടരുന്ന ചില ലക്ഷ്യങ്ങളാണെന്ന് എമേഴ്സൺ എന്ന ചിന്തകൻ ഓർമ്മപ്പെടുത്തുമ്പോൾ നമ്മുടെ വഴികളെ കർത്താവ് നേരെയാക്കും. ആകയാൽ അതിനുവേണ്ടി നമ്മുടെ ബുദ്ധിയിൽ, നമ്മുടെ വിവേകത്തിൽ മാത്രം ആശ്രയിക്കാതെ, ആ ബുദ്ധിയും അറിവും സകലതും തന്ന, ദാനമായി തന്ന കർത്താവിൽ സമർപ്പിക്കുമ്പോൾ അവൻ നമ്മുടെ വഴികളെ അനുഗ്രഹിക്കും. അതിനിടയാകട്ടെ എന്ന് ഓർമ്മപ്പെടുത്തുന്നു, വാക്കുകൾ ഉപസംഹരിക്കുന്നു. അഖിലമലങ്കര സുവിശേഷ മഹായോഗം 26 December മുതൽ ആരംഭിക്കുമ്പോൾ ആയതിനു വേണ്ടി പ്രാർത്ഥനയോടെ നമുക്കൊരുങ്ങാം. നമ്മുടെ പ്രാർത്ഥനകളിൽ, നമ്മുടെ ആ വചന ശുശ്രൂഷകൾ നമ്മുടെ ജീവിതങ്ങൾക്ക്, ആത്മാവിന് വലിയ അനുഗ്രഹമായി തീരുവാൻ, രക്ഷയ്ക്ക് ഉതകുന്നതിനായി തീരുവാൻ നമുക്കും പ്രാർത്ഥിക്കാം. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ. ശ്രീ യേശുനാമം അതിശയം.